ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 6Pointed 3D Star ആണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഞാൻ 4Pointed അതുപോലെ തന്നെ 5Pointed Star എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് 6Pointed Star എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കളേർഡ് ആയിട്ടുള്ള A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു സർക്കിൾ വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു സർക്കിൾ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് 5.5 സെൻറ്റിമീറ്റർ ആണ്, അതായത് 11 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു സർക്കിൾ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, അതായത് വേർട്ടിക്കലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഇനി ഹൊറിസോണ്ടലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം, ടോപ്പ് സൈഡിൽ നിന്നും അതുപോലെ തന്നെ ബോട്ടം സൈഡിൽ നിന്നും. അതിനായിട്ട് അതിൻ്റെ എൻഡ് ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 ലൈൻസ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം കിട്ടിയ ലൈൻസിൻ്റെ ഏറ്റവും എൻഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പോയിൻ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 എൻഡിലും 4 പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെൻറ്ററിലുള്ള ലൈനിൻ്റെയും ടോപ്പിലും ബോട്ടമിലായിട്ട് 2 ഡോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ പോയിൻ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യം ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ തന്നെ ഈ സൈഡിലും ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി സെൻറ്ററിലായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻസ് തമ്മിൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഈ രീതിയിൽ വരച്ചു കൊടുക്കാം. നമുക്ക് 6Pointed Star ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹെക്സഗൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലൈൻസ് തമ്മിൽ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെക്സഗൺ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഹെക്സഗൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹെക്സഗണിൻ്റെ ഓരോ പോയിൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിൻ്റായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രീസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ട്രയാങ്കിൾസിൻ്റെ ഇടയിലും 2 ലൈൻസ് ഇൻറ്റർസെക്റ്റ് ചെയ്യണത് കാണാനായിട്ട് പറ്റും. ആ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുമുള്ള 2 ട്രയാങ്കിൾസ് വീതം നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. പക്ഷേ ടോപ്പിലും ബോട്ടമിലുള്ള ട്രയാങ്കിൾ അത് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ബാക്കിയുള്ള ട്രയാങ്കിൾസിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റാർസിലൊക്കെ ചെയ്ത പോലെ തന്നെ ആ പോയിന്റ് വരെ നമുക്ക് സിസർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ സൈഡ്സിലും നമുക്ക് ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡ്സും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാറിന് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോൾഡിലൊക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലുള്ള ഫോൾഡ് അടുത്ത സൈഡിലുള്ള പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് ഈ രീതിയിൽ കവർ ചെയ്ത് വരുന്ന പോലെ നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഉള്ളിൽ നിന്നും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുറത്തും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് സ്റ്റിക്കായിക്കോളും. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? ഉള്ളിൽ ഇതുപോലെ ആയിരിക്കും, പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 6Pointed 3D Star ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കത് നമ്മുടെ ഐഡിയ അനുസരിച്ച് ക്രിസ്മസ് ഡെക്കറേഷനായിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മറ്റ് സ്റ്റാർസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാറിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ത്രെഡോ വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള സ്റ്റാർസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.